ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാവേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പാക്കാതെ ലാസ്റ്റോളം കാണണവേ രാവിലെ എണീച്ചിട്ട് വരുമ്പോൾ ഉമ്മാൻ്റെ പകുതി പണിയായിട്ടുണ്ട് ഉമ്മത അരിയെല്ലാം പൊത്തിച്ചിട്ടുണ്ട് ഇത് രാത്രി അച്ചക്കാൻ വേണ്ടിയിട്ട് നാളേക്ക് അപ്പത്തിന് അപ്പം മനസ്സിലായി നാളെ എന്തപ്പോന്ന് ദോശക്ക് വേണ്ടിയിട്ട് പൊത്തിച്ചിട്ടുള്ളത് ഉഴുന്ന് വേളയും അരിയും ഉഴുന്ന് വേള ഇന്ന് വേള അല്ല ആ അങ്ങനെയും പറയാം അങ്ങനെ ഞാൻ രാവിലെ നെച്ചിട്ട് ഓട്സ് ആക്കിയിട്ട് തിന്നുന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഓട്സ് ആക്കാം ഇപ്പോൾ അപ്പം തിന്നാൻ വേണ്ടായിട്ട് എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ അപ്പം തിന്നാൻ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തിന്നതാണ് ഇഷ്ടം പക്ഷേ ഉമ്മ വിടല്ല ഉമ്മ പറയും അരിൻ്റെ സാധനം തന്നെ രാവിലെ തിന്നണം വെറും പാറ്റക്ക് ഇങ്ങനത്തെല്ലാം തിന്നണ്ടെന്നിട്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമാവാ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്കി തിന്നത് ഉമ്മാവും പൈസ രാവിലെ തന്നെ ചാടിച്ച് അങ്ങനെ ഞാൻ എണിച്ചിട്ട് ഓട്സ് ആക്കി തിന്ന് ഇന്ന് പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല ഞാൻ തിന്നിട്ടായിട്ട് പിന്നെ തോർത്തി ഉമ്മ അടിച്ചുവെച്ചിട്ടുണ്ടായിന് അപ്പോൾ തോർത്തുമ്പോൾക്ക് ഗ്യാപ്പിൽ ഫൈസ് വരുമോ മഫ് പൊക്കാൻ വേണ്ടിയിട്ട് അതെപ്പോൾ ഉള്ളത് തന്നെ മഫ് ഒന്ന് ജസ്റ്റ് അടങ്ങ് വെച്ചാൽ മതി അപ്പോൾ ഓനെ എടുത്തിട്ട് തോർത്തു പിന്നെ ഓൻ്റെ കയ്യിനകത്ത് പറ്റാനില്ലേ കുറേ പണിയുണ്ട് അങ്ങനെ ആടെ കുറച്ച് കരച്ചിലെല്ലാം പിന്നെ ഞാൻ തോർത്തുന്ന സ്പീഡ് കണ്ടിട്ട് ആരും പേടിക്കണ്ട ഞാനത് വീഡിയോ ഒന്ന് ജസ്റ്റ് സ്പീഡാക്കിയത് മാത്രം അപ്പോൾ അത്ര സ്പീഡൊന്നല്ല അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ട് ഉമ്മ ചെല്ലി ഞാൻ ചോള ബേച്ച് വെച്ചിട്ടുണ്ട് അതിനെ തൊല്ലിയിട്ട് വെക്കുന്ന നെല്ലി മസാല ആക്കി തിന്നാനെൻ്റെ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഈ കഷ്ടപ്പെട്ടിട്ട് ഈ പൊള്ളുന്ന ചോള ഇങ്ങനെ തൊല്ലിയിട്ടെല്ലാം വെക്കുമ്പോൾ ഫൈസ് ഉണ്ട് അതിനെ ഭാരി ഭാരി തിന്നുന്നത് ഒരു സൈഡിൽ അപ്പോൾ ഒനിത് ഭയങ്കര ഇഷ്ടമാണ് അതായത് സ്വീറ്റ് പോപ്കോൺ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മധുരത്തിൻ്റെ ഇഷ്ടമല്ല എനിക്ക് മധുരം ഇല്ലാത്ത പോപ്കോൺ ഇല്ലേ അത് ഇഷ്ടമോ അത് നല്ല പാങ്ങണ്ട് തിന്നാൻ ബേച്ചിട്ടല്ലോ അങ്ങനെ അതായത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവേ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ സിർക്ക കുറച്ച് കൂട്ടി കൊടുത്തിട്ട് പാങ്ങലതാ മിക്സാക്കി കൊടുക്കണം പിന്നെ ഒരു ചെറുപ്പുളീൻ്റെ ഹാഫ് അതിൻ്റെ വെള്ളമിലേക്ക് കൂട്ടി കൊടുക്കണം എന്നിട്ട് പാങ്ങലത മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി എന്നിട്ട് ഇതാ തൊല്ലി വെച്ച പോപ്കോണിലെ അതിനേതാ ഈ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് പാങ്ങല മിക്സാക്കിയിട്ട് എടുക്കണം അങ്ങനെ ഏതാ ഇതും റെഡിയായി നല്ല സ്വീറ്റ് പോപ്കോൺ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പുരലുണ്ടാക്കാമെന്ന് അറിഞ്ഞില്ലേ അങ്ങനെ അതാ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടായിട്ട് നല്ല ബേലുണ്ടായി ഇന്ന് പുറത്ത് അപ്പോൾ ഉമ്മ ചെല്ലി ഞാൻ നനച്ചിട്ട് ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനെ കൊണ്ടുപോയിട്ട് അതെല്ലാം ആർത്തിടുന്ന് അങ്ങനെ ആ പണിയെല്ലാം ഞാൻ ബേമ്പേയാക്കി എന്തായാലും ഇറച്ച കോളാക്കിയിട്ട് ചെല്ലി ഇന്ന് ഞങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകാണ്ട് ഇന്നൊരു ചെറിയ ബീരുന്നുണ്ട് ബേക്കിഞ്ഞിട്ട് നിൽക്കുന്നു പെട്ടെന്ന് പറഞ്ഞാവാ അപ്പോൾ എടുക്കെങ്കിൽ അല്ലെങ്കിൽ പോകുന്നെങ്കിൽ മുമ്പത്തെ ദിവസം പറയും അല്ലെങ്കിൽ രാവിലെ ബേം വിളിച്ചിട്ട് പറയും ഇന്ന് പെട്ടെന്ന് പറഞ്ഞത് അങ്ങനെ വിചാരിച്ച് ബേം ബേം കീയാന്നിരിട്ട് അങ്ങനെ ഉച്ചക്കത്തെ ബിരുന്ന് നാടാവാം ഒച്ച വരുന്നാട്ടി മുമ്പ് ബേം ബേം ഒന്ന് കിഞ്ഞിറാന്ന് ചെല്ലിട്ട് ആ മുടിയെല്ലാം ഞാനൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പൂണ്ട് അൽമ്പാക്കണ്ടായിട്ട് ഞാനിത് ഏടുക്ക് പോകുമ്പോൾ അധികം ഇങ്ങനെ കെട്ടലാവാ അപ്പോൾ എങ്ങനെയെന്ന് ഒന്ന് നോക്കിയോ അതാ മുടീനെ ഫ്രണ്ട് നല്ല ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി 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 ചുരുട്ടിയിട്ട് ബാക്കിൽ ക്ലിപ്പ് കുത്തി കൊടുത്താൽ കായ് അപ്പോൾ ഒരൽമ്പില്ല ഫ്രണ്ടിലേക്ക് അങ്ങനെ പൂണ്ട് അൽമ്പൊന്നാക്കാല അവിടെ ഇങ്ങനെ സെറ്റായിട്ട് നിന്നോളൂ അതിന് ശേഷം പിന്നെ ടൈം ഉണ്ടായിട്ടാവാം വീഡിയോ ഒന്ന് എടുക്കാൻ ബേം ബേം ഫൈസിനെ കുളിപ്പിച്ചിട്ട് കീച്ച് ഡ്രസ്സാക്കി പിന്നെ ഞാൻ കീഞ്ഞ് അപ്പോഴേക്ക് റച്ച റെഡി ആയിട്ട് മുമ്പിൽ വന്നിട്ട് നിന്നിട്ടുണ്ടായിനി ഞങ്ങൾ ഇപ്പോൾ പോകുന്നുള്ളത് റച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ പരിക്കാവാ അപ്പോൾ ഫ്രണ്ടിൻ്റെ പുര കുടിക്കി ഞങ്ങൾ വിളിച്ചിന് അന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ട് അതിന് പകരം ഇന്ന് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് നാടാവാ ബിരുന്ന് അങ്ങനെതാ ഇത് ചെറലടുക്കത്ത് നെല്ലിക്കട്ട ചെറലടുക്കത്ത് പോരെ അപ്പോൾ ഇതിൻ്റെ ഹോം ടൂർ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിനി അപ്പോൾ ചെറിയൊരു ഹോം ടൂർ അപ്പോൾ എല്ലാവരും ചോദിച്ചിന് നിൻ്റെ പുരയാ നിൻ്റെ ഹോം ടൂറാന്ന് അല്ലാവേ അത് എൻ്റെ ഹോം ടൂർ അല്ല റച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ പുരയത് ഫൈസ് ഇതാ എടുക്ക് കയറിയപ്പൻ്റെ അടുത്ത കുഞ്ഞിൻ്റെ സൈക്കിൾ കൈക്കലാക്കിയിട്ട് ആയിന് അങ്ങനെ ഞങ്ങൾ ചോറിൽ വെച്ചിട്ടായിട്ട് കുറേ സമയം ഇങ്ങനെ മുണ്ടിട്ടിരുന്നിട്ട് ചായ കുടിച്ചിട്ടായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇതാ റിട്ടേൺ പോകുന്നുണ്ട് അപ്പോൾ അടുത്ത കുറേ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടാവാം ഞങ്ങൾ ഇങ്ങനെ മുണ്ടി മുണ്ടിയിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടാ ഓരോ ഹോം ടൂർ കണ്ടിട്ട് കുറേ ആൾ പുര ഇഷ്ടമായിനി നല്ല പാങ്ങണ്ട ആടെ നല്ല ചോദിച്ചിനി അപ്പോൾ ഇത് നെല്ലിക്കട്ട ചെറലെടുക്കത്താന്ന് ഉറപ്പോരെ അപ്പോൾ ഞങ്ങൾക്കും നല്ല ഇഷ്ടമായിനി നല്ല ചെയ്യലുള്ള പോരെ മാഷാല്ല അങ്ങനെ എന്താ ഇപ്പോൾ ബൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പുരക്കെത്തിയവേ അപ്പോൾ പുരക്കെത്തിയിട്ട് നോക്കുമ്പോൾക്ക് ഉമ്മ ബൈറ്റത്തെ ചായക്കുള്ള അപ്പം ആക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്നത് പിന്നെയല്ലേ ഈ അപ്പത്തിന് നമ്മൾ കാസർഗോഡ് വാസലല്ലോ നെയ്യപ്പം എന്നല്ല പറയല് എൻ്റെ ഉമ്മാൻ്റെ ആ സൈഡല്ലോ അതായത് സുള്ളിയ കർണാടക ആ സൈഡല്ലോ ഇല്ലേ ഇതിനെ കോരിത്തിയപ്പം എന്ന് പറയല് അതായത് കോരിറ്റ് വീത്തുന്ന അപ്പം അല്ലേ അപ്പോൾ കോരിത്തിയപ്പം എന്ന് ഇതിനെ പറയല് പിന്നെ ഞങ്ങളല്ലോ നെയ്യപ്പം തന്നെയാവാ പറയല് ഉമ്മ കോരിത്തിയപ്പോൾ കോരിത്തിയപ്പം എന്ന് പറയല് അപ്പോൾ കർണാടക സൈഡെല്ലാം അങ്ങനെ എല്ലാവരും പറയുന്നതെന്ന് നമുക്കറിയില്ല ഉമ്മ അങ്ങനെ പറയല് ചില ഭാഗത്ത് മാത്രമായിട്ടുണ്ടാവും അങ്ങനെ പറയുന്നത് നമുക്കറിയില്ല
കൊരുത്തിയപ്പോ എന്ന് പറയല്ലേ, നല്ല പാങ്ങട്ട് ഉമ്മ അങ്ങനെ പറയുമ്പോൾ ഞാൻ മല നെയ്യപ്പോ എന്ന് പറയൂ. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു ചായ അവിടെ കുടിച്ചിട്ട് വന്നതാ, രണ്ടാമത്തെ ചായ ഇവിടെ കുടിക്കുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ മഴ ഉണ്ടായിട്ടാ, പക്ഷേ ഇവിടെ വന്നിട്ട് എത്തിയതിന് ശേഷം നല്ല മഴ. അപ്പോൾ ഒന്നും കൂടി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അത്ര തന്നെ. പിന്നെന്തിപ്പാ, ആ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ മുമ്പത്തെ വ്ളോഗിൽ ഞങ്ങൾ എന്ത് മേഞ്ഞത് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് എഴുതിയിട്ട് അത് ഞാൻ മറന്നിട്ടാവ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് തന്നെ എന്ത് മേഞ്ഞേന്ന് അപ്ലോഡ് ആക്കണോ എന്ന് വിചാരിച്ച് പിന്നെ ഈ കാര്യം ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പറയണോ വെച്ചിട്ടുണ്ടായിന്, പക്ഷെ മറന്നുപോയവ വ്ളോഗിൻ്റെ ഫസ്റ്റ് തന്നെ. പിന്നെ എന്ത് മേങ്ങിയല്ലെങ്കിൽ അപ്പോൾ ഞാൻ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് മേങ്ങി നിങ്ങൾക്ക് അറിയാൻ ചെല്ലെന്ന് എഴുതിയിട്ട്. അപ്പോൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായി കുറേ ആൾ, പൂച്ച, പ്രാവ്, പിന്നെ എന്തിപ്പാ അങ്ങനെ കോയി, അങ്ങനെ കുറേ ആൾ. പിന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം മെസ്സേജ് ഇട്ടിട്ടുണ്ടായോ പൂച്ച മേങ്ങിയതാ പ്രാവ് മേങ്ങിയതാ എന്നെല്ലാം ചോദിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു കുഞ്ഞു പൂച്ച കുഞ്ഞിനെ രണ്ട് പ്രാവിനെ മേങ്ങിയത്. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്ന ഇതുപോലത്തെ ഒരു കുഞ്ഞു പൂച്ച കുഞ്ഞിനെ മേങ്ങണോ എലിറ്റ് ഉമ്മ അങ്ങനെ മേങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ ഇത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിനവ, പക്ഷെ ഞാൻ പറഞ്ഞിട്ടേ പൂച്ച കുഞ്ഞ് മേങ്ങിയത് എലിറ്റ്. അപ്പോൾ കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി പൂച്ചയാന്നെല്ലാം ചോദിച്ചിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു പൂച്ച കുഞ്ഞിനെ മേങ്ങിയത്. അപ്പോൾ രണ്ട് കളറുണ്ടായിനി, ഒരു വേറൊരു കളറുണ്ടായിനി, പക്ഷേ വൈറ്റ് തന്നെ വേണം എന്നിട്ട് വൈറ്റ് തന്നെ മേങ്ങിയത്. ഇതിപ്പോൾ കുഞ്ഞിയാവുക, കുഞ്ഞ് നല്ലോണം കുഞ്ഞിയല്ല, കുറച്ച് വലുതായിനി. അങ്ങനെ അതാ ഈ വീഡിയോ നിങ്ങൾ അതിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഫൈസ് മേങ്ങുന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായി. കുറേ ആൾ ചോദിച്ചിനവ പൂച്ചയാണ്, അപ്പോൾ ഞാൻ അറിയുന്ന ആളോടെല്ലാം ആവക്കും എന്നെല്ലാം പറഞ്ഞിനി. അങ്ങനെ അതാ ഞങ്ങൾ പൂച്ചനെ പെരക്ക് കൊടുന്നു. പിന്നെ ഞങ്ങതാ പൂച്ചക്ക് പേര് തപ്പലാന്ന് പണി, എന്ത് പേരിടുന്നേ എന്ത് പേരിടുന്നേന്ന് ഇങ്ങനെയായി രണ്ട് മൂന്ന് ദിവസം. എന്ത് പേര് കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി എന്തെങ്കിലും പേരുണ്ടാ ആണ് പൂച്ചക്ക് ഇടാൻ പറ്റിയിട്ടുള്ളത് എന്നിട്ട് ഇതാണ് പൂച്ചാവ. അപ്പോൾ നോക്കുമ്പോഴേക്കുണ്ട് ഓറിയോ, ലിയോ, ആസി, എന്തെല്ലോ പേര് വരുന്നത്, ഒന്നും പാങ്ങേ ഉണ്ടായിട്ടാ. പിന്നെ അതാ ഈ ഒരു പ്രാവ് മേങ്ങിയതാവ ഈ ഒരു കളറ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പേടിച്ചിട്ട് മൂലയിൽ പോയിട്ട് കുതിർന്നിട്ടുള്ളത്. ഫുൾ ടൈം പുറത്ത് കളിച്ചോണ്ടായ ഫൈസ് പൂച്ചനെ കൊടുന്നതിൻ്റെ ശേഷം രണ്ട് ദിവസം പുറത്തേക്ക് ഇങ്ങിട്ട് അതിൻ്റെ ഒക്കെ തന്നെ കളിച്ചോണ്ടായി. അപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ച, എനിക്ക് ജസ്റ്റ് പേടി ഉണ്ടായിനവ തൊടാനല്ലേ. ഇപ്പോൾ ശരിയായി പൂച്ചനെ എടുക്കാനല്ല തുടങ്ങി. എന്തുമില്ല അതിന് നമ്പലായി പോവോ അങ്ങനെ ആയിട്ട് പേടി. ഇതൊരു ചെറിയ പൂച്ച കുഞ്ഞാവാ, എന്താ അറിയില്ല വീട്ടിൽ നല്ല വലിയ പൂച്ച കുഞ്ഞായിട്ട് കാണുന്നു. അപ്പോൾ പേരിടൽ, അപ്പോൾ പേര് ഞങ്ങൾ എന്തിടണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടുണ്ടായി. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന പോലത്തെ പേരിടണോ, ഇപ്പോഴത്തെ മോഡലിൻ്റെ ട്രെൻഡുണ്ടെന്ന് പേരിട്ടിട്ടുണ്ടാകുന്ന എലിറ്റ്, നമുക്ക് വിളിക്കാൻ കഴിയുന്ന പോലത്തെ പേരിടണോ എലിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണോ. ബാക്കിയുള്ള വിശേഷമെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇനിയുള്ള എല്ലാ വ്ളോഗിലും വീഡിയോയിലും ഞങ്ങൾ ഈ കുഞ്ഞു പൂച്ച ഞങ്ങളൊക്കെ ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കേണ്ട, അതുപോലെ തന്നെ ലൈക്കും. അപ്പോൾ ഇൻഷാ അള്ളാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.